നിന്റെ മനസ്സിനേറ്റ പ്രയാസം എനിക്കറിയാം. പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട് സ്വാതി, അജയുടെയും മൽക്കയുടെയും കാര്യത്തിൽ നീ കണ്ടു എന്ന് പറയുന്ന കാഴ്ചകളിലൊന്നും ഒരു തരുമ്പ് പോലും സത്യമില്ല. ഇതിന്റെയൊക്കെ പിന്നിൽ ആരാ കളിച്ചതെന്ന് എനിക്കറിയാം. പറഞ്ഞാ നീ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. അജയുടെ അമ്മ രാജേഷിന്റെ എന്റെയോ? അതെ. ഒരിക്കലല്ല സീതേച്ചി, വെറുതെ തെറ്റിദ്ധരിക്കുക. അവര് അവരെന്തിനു വേണ്ടി അത് ചെയ്യണം സീതേച്ചി? നിന്നെ അജയും തമ്മിൽ അകറ്റാം. എന്താ സീതേച്ചി പറയുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കേ. അങ്ങനെ എന്നെ അജയും തമ്മിൽ അകറ്റാനാണെങ്കിൽ അവർക്ക് അന്ന് അവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തേണ്ട കാര്യം എന്തായിരുന്നു? അവരൊരു ചടങ്ങ് പോലെ എന്റെ കയ്യിൽ ആ വളയിട്ട് തരുമായിരുന്നു. സീതേച്ചി മോളെ, എല്ലാവരെയും നിഷ്കളങ്കമായ മനസ്സോടെയാണ് നീ കാണുന്നത്. പലരും നമ്മൾ കരുതുന്ന പോലെ അല്ല. അത് ശരിയാ സീതേച്ചി പറഞ്ഞത്. പക്ഷെ എനിക്കത് അനുഭവത്തിൽ വന്നത് രാജേശ്വരി ആന്റിയുടെ കാര്യത്തിലല്ല, അജയുടെ കാര്യത്തിൽ. ഞാൻ കരുതിയതുപോലൊന്നും അല്ലായിരുന്നു അവൻ. മോളെ, നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, തെറ്റിദ്ധാരണകളെല്ലാം നീങ്ങും, സത്യാവസ്ഥ നിനക്ക് ബോധ്യപ്പെടും. ഇനി എന്ത് ബോധ്യപ്പെടണം സീതേച്ചി? അജയുടെ അൽക്കയുടെയും കാര്യത്തിൽ എന്റെ സ്വന്തം കണ്ണുകളെ ഞാൻ അവിശ്വസിക്കാൻ തീരുമാനിച്ചാലും അവന്റെ സ്വന്തം അമ്മ തന്നെ അവനെ പറ്റി പറഞ്ഞ വാക്കുകള് ഞാൻ എങ്ങനെ മറക്കും? മകന്റെ ദുശീലങ്ങളും ദുസ്വഭാവങ്ങളും അവരെത്ര സങ്കടത്തോടെ എന്നോട് പറഞ്ഞെന്നറിയോ? സ്വാതി, എന്ത് വില കൊടുത്തും നിന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ട സന്തോഷം ഈ ചേച്ചി തിരികെ കൊണ്ടുവരും. അത് മാത്രം വിശ്വസിച്ചാ മതി എന്റെ മോള്, ബാക്കിയെല്ലാം നീ മനസ്സിൽ നിന്ന് വിട്ടുകളഞ്ഞേക്ക്. കഴിഞ്ഞതെല്ലാം വീണ്ടും വീണ്ടും ഓർത്ത് ഇവിടെ ഇങ്ങനെ ചടഞ്ഞുകൂടിയിരുന്ന് നീ എന്നെ കൂടി സങ്കടപ്പെടുത്തല്ലേ? നമ്മള് പണമില്ലാത്തവരാ മോളെ. പഠിത്തത്തിന്റെ കാര്യത്തിലെങ്കിലും എന്റെ മോൾ ആർക്കും പിന്നിലാവരുത്. അതേ ചേച്ചിയുടെ വാശിയാ. മേടിച്ചു നിന്ന് നേരം കളയാതെ ചെല്ല. പ്രമീള മാഡത്തിന്റെ മോളുടെയും പെട്ടികള മൂർത്തി സാറേ. പ്രമീള, രാജി എങ്ങോട്ടാ പ്രമീളയിൽ ലഗേജ് ഒക്കെ ആയിട്ട്? അത് പിന്നെ രാജി, ഒരു മാസം ഇവിടെ ഉണ്ടാവുന്നല്ലേ പറഞ്ഞത്? റിട്ടേൺ ടിക്കറ്റ്സ് വരുന്നത് വരുന്ന 31st അല്ലേ? അതെ, പക്ഷേ അല്ല, ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ടില്ലല്ലോ. വെറുതെ ഒന്ന്. ഓ, അത് കൊള്ളാം. നമ്മുടെ നാട് നീ കാണാത്തതൊന്നും അല്ലല്ലോ. എന്റെ കാര്യം വിട്ടേക്ക്. അൽക, അയ്യോ, അവളുടെ ഒരു വലിയ ഡ്രീമാണ് ഇന്ത്യ ടൂർ എന്ന് പറഞ്ഞ്. ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതിനേക്കാൾ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാനാ അവൾക്കും താല്പര്യം. സോ ഐ തോട്ട് അവൾക്കൊരു സന്തോഷമാവുമെങ്കിൽ. അക്കു, ലെറ്റ്സ് ഗോ.
ബൈ മൂർത്തി അങ്കിൾ, ബൈ രാജേണ്ടി. ഞാൻ എല്ലാവരെയും ഒത്തിരി മിസ് ചെയ്യും, എസ്പെഷ്യലി അജയനെ. ഇറ്റ് വാസ് സോ നൈസ് ഹിയർ. ആക്ച്വലി എനിക്ക് പോകാനേ ഇഷ്ടമല്ല. പക്ഷേ പാവം മമ്മി, ആ ബോംബിൻ്റെ ഇഷ്യൂ ഒക്കെ വന്നതോടുകൂടി ആകെ പേടിച്ചു പോയി ആൻറ്റി. ഷി ഫീൽസ് ഇറ്റ്സ് നോട്ട് സേഫ് ഹിയർ. അതുകൊണ്ട് ആൻറ്റി മമ്മി പോകാൻ തീരുമാനിച്ചത്. അല്ല രാജി, ഞാനത് പറയാൻ. ഇറ്റ്സ് ഓക്കെ മൂർത്തി. മാഡം, ഇവരെ എവിടെയാണെന്ന് വെച്ചാ കൊണ്ടുവിടാൻ ഡ്രൈവറോട് പറഞ്ഞേക്കൂ. ശരി മാഡം, വരണം. അൽക്കാ, ആരെന്ത് പറഞ്ഞാലും ഒരു കാര്യം എന്നും നിന്റെ മനസ്സിലുണ്ടാവണം. ഇത് നിന്റെയും കൂടി വീടാണ്. ടേക്ക് യുവർ ഓൺ ടൈം. പക്ഷെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സെറ്റിൽ ആവണമെന്ന് തോന്നുമ്പോൾ നീ വരണം ഈ വീട്ടിലേക്ക്, അജയന്റെ ഭാര്യയായിട്ട്. ഞാൻ ചായ കുടിക്കാൻ വന്നതല്ല, തന്നെ ഒന്ന് കാണാൻ വന്നതാ. എന്നാ ഇരിക്ക്. ശരി, താമന്നിരിക്കടോ. ശരി, ഇരുന്നു. ഇനി പറ എന്തുണ്ട് വിശേഷം? ഇന്നലെ രാത്രി നമ്മൾ കണ്ടു പിരിഞ്ഞല്ലേ ഉള്ളൂ, അപ്പോഴേക്കും മറന്നോ? ഇല്ലല്ലോ, എന്താ അങ്ങനെ ചോദിച്ചേ? അല്ലല്ല, വർഷങ്ങൾ കൂടി കണ്ടതുപോലെ എന്തുണ്ട് വിശേഷങ്ങളെന്നൊക്കെ താൻ ചോദിച്ചുകൊണ്ട് പറഞ്ഞു പോയത്. തന്റെ ചിരി കാണാൻ എന്ത് രസാണെന്നറിയോ? ആ പിന്നെ രാവിലെ തന്നെ ഞാൻ ഇങ്ങോട്ട് വലിഞ്ഞേറി വന്ന എന്തിനാണെന്ന് ചോദിച്ചില്ലല്ലോ. അപ്പോ ഈ വരവിന് പിന്നില് അങ്ങനൊരു പ്രത്യേക കാരണം ഉണ്ടായിരുന്നു. വെറുതെ എന്നെ കാണാൻ വന്നതാണെന്നല്ലേ നേരത്തെ പറഞ്ഞത്? അതേടോ, കാണാൻ തന്നെയാ വന്നത്. അതിന്റെ കൂടെ ഒരു താങ്ക്സും കൂടെ പറയാനുണ്ടായിരുന്നു. താങ്ക്സോ? അതെന്തിനാ? ഇന്നലെ താൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. താൻ കാണിച്ച ധൈര്യവും മനസാന്നിധ്യവും ഒന്നുകൊണ്ട് മാത്രമാ ഇന്നലെ എല്ലാവരുടെയും ജീവൻ രക്ഷപ്പെട്ടത്. സത്യം പറഞ്ഞ തന്നോട് എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇയാൾ പറയുന്നത് കേട്ടാ അത് സ്വന്തം വീട്ടുകാരും നടത്തിയ പാർട്ടിയാണെന്ന് തോന്നുമല്ലോ. അല്ല, അത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ? അല്ല, അത്രയും ആളുകളും പിന്നെ എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. എന്നാലും ഇത്രയും വലിയ ആപത്തുകളുടെ വക്കീലാണോ ഈ സമ്പന്നരായ ആളുകളൊക്കെ ജീവിക്കുന്നത്? ചേട്ടന്റെ ബോസിന്റെ അവസ്ഥയും ഇതൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? ആ രാജേശ്വരി ദേവിയുടെ സ്വഭാവത്തിന് അവർക്ക് ശത്രുക്കൾ ഉണ്ടായില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. പരിചയപ്പെടുത്താൻ ഞാൻ മറന്നു. കല്യാണ ആളെ മനസ്സിലായില്ലേ? പിന്നില്ലാതെ. ഹലോ സ്വാതി, ഞാൻ കല്യാണ്. എനിക്കറിയാം. അതെങ്ങനെ? ഞാൻ കണ്ടതല്ലേ ഇന്നലെ പാർട്ടിക്ക് ഇവളും വന്നിരുന്നു എന്റെ കൂടെ. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. ഞങ്ങള് കുറെ നേരം കാത്തു, അപ്പൊ സാറ് വലിയ തിരക്കിലായിരുന്നു. സ്വാതി ആള് സ്മാർട്ടാണല്ലോ, ആദ്യമായിട്ട് കണ്ട എന്നോട് പോലും എത്രയോ നാളത്തെ പരിചയമുള്ള പോലെ സംസാരിക്കുന്നേ. ഇവളിങ്ങനെയാ, നേരെ വാ നേരെ പോ. മനസ്സിന് ഇഷ്ടം തോന്നുന്നവരോട് നിർത്താതെ വാചകം അടിക്കും, ഇഷ്ടം തോന്നിയില്ലെങ്കിൽ അക്കാര്യം മുഖത്ത് നോക്കി പ്രകടിപ്പിക്കുകയും ചെയ്യും. അവൾ എനിക്ക് മറക്കാൻ പറ്റില്ല ഏട്ടാ. ആരെതിർത്താൽ അത്രയ്ക്ക് അടുത്ത് പോയവരാ ഞങ്ങള്. നിങ്ങൾ കരുതും പോലൊരു പെൺകുട്ടിയല്ല സ്വാതി. ഷീസ് റിയലി നൈസ്. ഇന്നത്തെ കാലത്ത് ഇതുപോലൊരു പെൺകുട്ടിയെ വേറെങ്ങും കാണില്ല. വെരി സിമ്പിൾ ആൻഡ് സ്ട്രെയിറ്റ്. പഠിക്കുന്ന കാര്യത്തിൽ വിടുമിടിക്കുക. അപ്പൊ അവൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയാ? ആര് പറഞ്ഞത്? അല്ല, സീത, സീതനോട് പറഞ്ഞിട്ടില്ലേ സ്വാതിയെ കുറിച്ച്? അത് സത്യമാണെന്ന് പറയായിരുന്നു.
എങ്ങനെ? ചേട്ടനെ കുറിച്ച് സീതേച്ചി എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണെന്നാ എനിക്കും തോന്നുന്നത്. എന്തൊക്കെയാണ് സീത പറഞ്ഞിട്ടുള്ളത് കേക്കട്ടെ. പറയട്ടെ. പോടിയിടുന്നു. അതൊന്നും പറഞ്ഞാ പറ്റില്ലേ? അത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിനി അതുകൂടി അറിയണം. വേറൊന്നുമല്ല, പറ ചേട്ടൻ ഒത്തിരി നല്ലതാ, നല്ല മനസ്സുള്ള ആളാ, പിന്നെ ഡ്രൈവർ ആണെങ്കിലും ചേട്ടനെ കാണാൻ നല്ല സ്റ്റൈലിഷാ. ഒന്ന് നിർത്തന്റെ സ്വാതി. വെറുതെയാ, വെറുതെ ഒരൊന്ന് പറയേ പെണ്ണ്. മാതി കൊഞ്ചിയത്, കോളേജിൽ പോവാ നോക്ക്. ഓ, ഞാൻ പോയേക്കാമേ. ഓക്കെ ചേട്ടാ, അപ്പൊ ബൈ ബൈ. അപ്പോ തന്റെ മനസ്സിൽ എന്നെ കുറിച്ച് നല്ല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടല്ലേ? പക്ഷെ അത് ഇപ്പോഴെങ്കിലും അറിഞ്ഞല്ലോ, സന്തോഷം. പക്ഷെ അതിന് സ്വാതി വേണ്ടി വന്നു. വന്നിട്ട് ഒത്തിരി നേരമായില്ലേ, കുടിക്കാൻ എന്തെങ്കിലും തരാതിരുന്ന അത് സങ്കടാവും. ഞാൻ വേഗം ഒരു ചായ എടുത്തെ. ചെല്ലേ, സങ്കടാവണ്ട. ചേട്ടൻ ഒത്തിരി നല്ലതാ, നല്ല മനസ്സുള്ള ആളാ, പിന്നെ ഡ്രൈവർ ആണെങ്കിലും ചേട്ടനെ കാണാൻ നല്ല സ്റ്റൈലിഷാ. എന്നെ കണ്ടിട്ടും ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ പോവണം നീ. റോഡല്ലേ, വഴിവെക്കില് പലരും നിൽക്കും, അവരൊക്കെ ഞാനിതിന് തിരിഞ്ഞു നോക്കണം. സ്വാതി, സ്വാതി, നിക്കടി അവിടെ. എന്റെ മുഖത്ത് നോക്കി പറ, നിനക്ക് വഴിയെ പോയ ഏതൊരുത്തും മാത്രമാണ് ഞാനെന്ന്. അറിയില്ലേ അവനെങ്ങനെയാ? ഓരോ കാലത്തും അവൻ ഓരോന്നിനോടാ താല്പര്യം. കുഞ്ഞിലെ കളിപ്പാട്ടങ്ങളോടും അവൻ അങ്ങനെ തന്നെയായിരുന്നു. പഴയതിനോടുള്ള താല്പര്യം പുതിയതൊന്ന് കിട്ടുന്നത് വരെ മാത്രം. പറയ് സ്വാതി, ഞാൻ നിന്റെ ആരുമല്ലെന്ന് എന്റെ മുഖത്തൂക്കി പറ. എനിക്ക് നീയല്ല, നിനക്ക് ഞാൻ ആരുമല്ലാതായത് അതെനിക്ക് നന്നായിട്ട് മനസ്സിലായി കഴിഞ്ഞു. ഒരിക്കലും അല്ല, ഇത്രയും ദിവസം തമ്മിൽ കാണാതെയും മിണ്ടാതെ ഇരുന്നപ്പോ എന്റെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം എത്ര വലുതാണെന്ന് ഞാൻ തിരിച്ചറിയുകയാ ചെയ്തത്. നിന്നോട് പിണങ്ങിയിരുന്ന ഓരോ ദിവസവും ഞാൻ എങ്ങനെയാ തള്ളി നീക്കിയെന്ന് എനിക്കറിയോ? മതി, വെറുതെ വായിൽ വെള്ളം കളയണ്ട. ഇനിയും എന്നെ ഇങ്ങനെ ഓരോ വാചകം അടിച്ച് വീഴ്ത്തെന്ന് വിചാരിക്കാൻ വേണ്ട. നീ പറയുന്ന ഓരോ വാക്കും വെറും നുണയാണെന്ന് എനിക്കറിയാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും എന്നെ ഓർക്കാൻ പോലും നിനക്ക് സമയം കിട്ടി കാണില്ല, അതും എനിക്കറിയാം. എന്തറിഞ്ഞിട്ട് നീ സംസാരിക്കുന്ന? അറിയേണ്ടതൊക്കെ അറിഞ്ഞിട്ട് തന്നെ. നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല സ്വാതി. പക്ഷേ അറിയേണ്ട പലതും അറിയാതെ പോയത് ഞാനായിരുന്നു എന്ന് എനിക്കിപ്പോ തോന്നുക. ഇത്രയും ദിവസം തമ്മിൽ കാണാതിരുന്നിട്ടും ഇതാണോ നിനക്കെന്നോടുള്ള ആറ്റിറ്റ്യൂഡ്? അതിനർത്ഥം വിളിക്കാതെയും പറയാതെ ഇരുന്ന ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും നീ എന്നോട്ട് മിസ് ചെയ്തില്ലെന്നല്ലേ? ഞാനുമായി പിണങ്ങിയതിൽ നിനക്കൊരു സങ്കടമില്ലായിരുന്നു സ്വാതി. സമ്മതിച്ചിരിക്കുന്നു, യാതൊരു എളുപ്പവും ഇല്ലാതെ എന്റെ മുന്നിൽ ഇങ്ങനെ വന്നെന്ന് ഇതൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു അജയ്? സ്വാതി പ്ലീസ്. സമ്മതിച്ചിരിക്കുന്നു, യാതൊരു എളുപ്പവും ഇല്ലാതെ എന്റെ മുന്നിൽ ഇങ്ങനെ വന്നെന്ന് ഇതൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു അജയ്? സ്വാതി പ്ലീസ്. സത്യമാണ് ഞാൻ പറഞ്ഞത്, എന്റെ മനസ്സിൽ നിന്ന് നിന്റെ മുഖം ഒഴിഞ്ഞ ഒരു നിമിഷം പോലും ഉണ്ടായിരുന്നില്ല എനിക്ക്. കണ്ണിന്റെ മുമ്പിൽ നിന്ന് അൽക്കയുടെ മുഖം ഒഴിഞ്ഞ് ഒരു നിമിഷം പോലും ഉണ്ടായിട്ടില്ലെന്ന് പറയേ, അതല്ലേ സത്യം? യുവർ ചീറ്റ്. നോ, അതിന് ഞാൻ ഉൾക്കയും തമ്മിലും. മതി, ഒരു കള്ളം മറയ്ക്കാൻ ഒൻപത് കള്ളം പറയണ്ട. നീയും അൽക്കയും തമ്മിൽ എന്താണെന്ന് ഞാൻ കണ്ടതാ, നേരിട്ട് കണ്ടതാ. നീ എന്താ കരുതിയത്? ഞാനൊന്നും അറിയില്ലെന്നോ? എത്ര നാള് വേണമെങ്കിലും എന്നെ ഇങ്ങനെ പറ്റിക്കാന്നോ? മിണ്ടിപ്പോരുത്. അന്നാ പാർട്ടി നടന്ന നിങ്ങളുടെ ഗസ്റ്റ് ഹൗസിൽ എന്നെ ഈശ്വരനായിട്ട് കൊണ്ടെത്തിച്ചതും എല്ലാം കൺമുന്നിൽ കാട്ടിത്തന്നതും
അതെന്റെ തോന്നലായിരുന്നില്ല. നീ ശരിക്കും വന്നിരുന്നു അവിടെ? അതെ. സംശയമുണ്ടെങ്കിൽ നീ നിന്റെ അമ്മയോട് ചെന്ന് ചോദിക്കും. ആന്റിക്ക് എന്നെയും കൂടി ഇൻവൈറ്റ് ചെയ്യാൻ തോന്നിയത് എത്ര നന്നായിന്ന് ഞാനിപ്പോ ചിന്തിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ മകന്റെ തനി സ്വരൂപം ഞാൻ ഒരിക്കലും അറിയില്ലായിരുന്നു. സ്വദീപ്, നീ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇല്ല, ഒന്നും പറയേണ്ട കാര്യമില്ല. ഇനി നേരിട്ട് കണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ വിശ്വസിച്ചിട്ടുള്ളൂ. നീയായിട്ടുള്ള ബന്ധം എന്റെ മനസ്സിൽ ഞാൻ രാത്രി കൊണ്ട് അവസാനിപ്പിച്ചു. എന്നെ വഴിക്ക് വിട്ടേക്ക്. അപ്പൊ നമ്മുടെ കുഞ്ഞ്. നമ്മുടെ കുഞ്ഞല്ല, എന്റെ കുഞ്ഞ്. ഇങ്ങനൊരു നമ്പർ വൺ ഫ്രോഡായ അച്ഛന് ആ കുഞ്ഞിന് വേണ്ട. ഇന്നലെ വൈകിട്ട് ഗസ്റ്റ് ഹൗസിലെ ഫംഗ്ഷന് സ്വാതി വന്നിരുന്നു അല്ലേ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ആണോ? നുണ പറയണ്ട, സ്വാതിയെ കണ്ട് സംസാരിച്ചിട്ടാ ഞാൻ വരുന്നത്. നുണ പറയണ്ട, സ്വാതിയെ കണ്ട് സംസാരിച്ചിട്ടാ ഞാൻ വരുന്നത്. എന്തുകൊണ്ട് അമ്മ എന്നോടൊരു വാക്ക് പറഞ്ഞില്ല? എന്നെ ആൾക്കെ ഒരുമിച്ച് കണ്ടിട്ട് അവൾ എന്തൊക്കെയാ തെറ്റിദ്ധരിച്ചാ നമുക്ക് അറിയോ? അവൾ എത്ര മാത്രം വേദനിച്ചിട്ടാ അവിടെ ഇറങ്ങിപ്പോയെന്നറിയോ? അങ്ങനെ തെറ്റിദ്ധരിക്കാനും വേദനിക്കാനും ഇവിടെ എന്തുണ്ടായെന്ന് അജയ? അമ്മയൊന്ന് അവളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്ക്, അപ്പോ മനസ്സിലാവും. മോനെ, അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാൻ നമുക്കോ നമ്മുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാൻ അവർക്കോ ഒരിക്കലും പറ്റില്ല. കാരണം ആ സ്ഥാനങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമാണ് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുന്നതും പരാജയപ്പെടുന്നതും. വളരെ ചുരുങ്ങിയ ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന അവരെ പോലുള്ളവർക്ക് നമ്മുടെ ജീവിത രീതികളോടോ സാഹചര്യങ്ങളോടോ ഒരിക്കലും പൊരുത്തപ്പെടാനായിന്ന് വരില്ല. പണവും ജീവിത സാഹചര്യങ്ങളും മാത്രമല്ലല്ലോ അമ്മേ കാര്യം. അതുകൊണ്ട് മാത്രം ആരെ അളക്കാൻ പറ്റില്ലല്ലോ. പഠിപ്പും വിവരവും നല്ല സ്വഭാവമൊക്കെ നോക്കണ്ടേ? പണവും ഇല്ലെങ്കിലും അതൊക്കെയുണ്ട് സ്വാതിക്ക്. അങ്ങനെയാണെങ്കിൽ നീയോ അൽക്കിയെ ഒരുമിച്ചൊരു ഡാൻസ് ചെയ്യുന്നത് കണ്ടതുകൊണ്ടോ അടുത്ത കൂട്ടുകാരെ പോലെ പെരുമാറുന്നത് കണ്ടതുകൊണ്ടോ സ്വാതി തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ അജയ. അമ്മ കാര്യങ്ങൾ കാണുന്ന പക്വതയോടെ സ്വാതിയുടെ പ്രായത്തിലുള്ള ഒരു പെണ്ണ് പെരുമാറണമെന്ന് പറഞ്ഞ അത് പ്രാക്ടിക്കലാണോ? ഓൾറെഡി അവളുടെ ചേച്ചിയെ കുറിച്ചുള്ള എതിർപ്പ് ഞാൻ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ എത്രയോ ദിവസമായി ഞങ്ങൾ തമ്മിലൊന്ന് മിണ്ടിട്ട്. അതിന്റെ കൂടെ എന്നെയും മൽക്കയും ഒരുമിച്ച് കാണുകൂടി ചെയ്തപ്പോ അവൾക്കത് ഫീൽ ചെയ്തെങ്കിൽ ഇറ്റ്സ് ഓൺലി നാച്ചുറൽ. അറിയാതെയാണെങ്കിൽ പോലും അവളെ കൂടുതൽ വേദനിപ്പിക്കുക ഞാനിപ്പോ ചെയ്തത്. ഇതൊരിക്കലും സംഭവിക്കരുതായിരുന്നു. നമ്മളെപ്പോലുള്ളവരുടെ ആഘോഷങ്ങളിൽ ഇതുപോലുള്ള ഡാൻസ് പാർട്ടികൾ എന്ന് പറയുന്നത് സാധാരണപ്പെട്ട ഒരു കാര്യമല്ലേ? അതിൽ എന്താ അൺയൂഷ്വൽ ആയിട്ടുള്ളത്? അതൊക്കെ ഇങ്ങനെ ഇടുങ്ങിയ കണ്ണിലൂടെ കാണുന്നത് വളരെ ലോ ക്ലാസ് ആറ്റിറ്റ്യൂഡാണ്. നിന്നെ ഇത്രയ്ക്ക് വിശ്വാസം ഇല്ലാത്തവളാണോ അവള്? കഷ്ടം. നിന്നെ വേറെ സംശയങ്ങളോട് മാത്രം കാണുന്ന ഒരു പെണ്ണിന്റെ കൂടെ ജീവിതകാലം മുഴുവൻ കഴിയുന്ന കാര്യമാണോ നീ ഇപ്പോഴും ചിന്തിക്കുന്നത്? അമ്മേ, സ്വാതി അങ്ങനെയൊന്നും അല്ല. അല്ലെങ്കിൽ ഈ വിഷയം ഉണ്ടാവില്ലല്ലോ മോനെ.
ആദ്യം കണ്ടപ്പോ ഞാനും കരുതിയത് അവള് നമ്മുടെ കുടുംബത്തിന് യോജിച്ചവളായിരിക്കുമെന്നാ. പക്ഷേ ഓരോരോ സാഹചര്യങ്ങൾ വരുമ്പോഴല്ലേ ഓരോരുത്തരും നമുക്ക് മനസ്സിലാവുന്നത്. എനിക്ക് വലുത് നിന്റെ സന്തോഷങ്ങളാ. പക്ഷേ അല്പം പോലും നിന്നെ മനസ്സിലാക്കാത്ത ഒരു പെണ്ണിന്റെ കൂടെ ജീവിച്ച ഇതുപോലുള്ള സൗര്യക്കേടുകളായിരിക്കും ഓരോ ദിവസവും നേരിടേണ്ടി വരിക. അത് മോനൊന്ന് ചിന്തിക്കും. അജയ്യും സ്വാതിയും മാനസികമായി അകലുമ്പോൾ പിടയുന്നത് സീതയുടെ ഹൃദയമാണ്. സ്വാതിയെ ചുറ്റിപ്പറ്റിയുള്ള രഹസ്യം സമൂഹത്തിൽ നിന്ന് ഇനി എത്ര നാൾ സീതയ്ക്ക് മൂടി വെക്കാനാണ്? സ്വാതിയുടെ വയറ്റിൽ വളരുന്നത് എന്റെ കുഞ്ഞ, നിങ്ങൾ എന്റെ അമ്മയാണെന്ന് പോലും എനിക്കിപ്പോ സംശയമുണ്ട്. സ്വാതിയും അജയും തെറ്റിപ്പിരിയാൻ പുതിയ തന്ത്രങ്ങൾ രാജേശ്വരി മെനയുമ്പോൾ പ്രതിരോധിക്കാൻ സീതയ്ക്കാവും.